ഈ പ്രളയക്കാലത്ത് മലയാളി നേരിട്ട വലിയ വിപത്തുകളിലൊന്ന് വ്യാജ സന്ദേശങ്ങളായിരുന്നു മുല്ലപ്പെരിയാർ ഡാം പൊട്ടി എന്നതടക്കമുള്ള വ്യാജ സന്ദേശങ്ങളാണ് സാമൂഹ്യ മാധ്യമങ്ങൾ വഴി ഈ കാലയളവിൽ പരന്നത് ഇതിനെതിരെ സർക്കാർ കടുത്ത നിലപാടെടുക്കുമെന്ന് പ്രഖ്യാപിച്ചതാണ് ഇപ്പോൾ സൈന്യവും ഇതേ കാര്യം തന്നെ ആവർത്തിക്കുന്നു സൈന്യത്തിനെ പറ്റിയുള്ള വ്യാജ സന്ദേശങ്ങൾ പരത്തിയാൽ കടുത്ത നടപടി ഉണ്ടാകുമെന്ന സൂചനയാണ് സൈന്യം നൽകിയിരിക്കുന്നത് രക്ഷാപ്രവർത്തനത്തിന് വ്യാജ വാർത്തകൾ തടസ്സം സൃഷ്ടിക്കുന്ന കാഴ്ച പലതവണയാണ് നാം കണ്ടത് എത്താത്ത നേവി ബോട്ടുകളെ കുറിച്ചും ഹെലികോപ്റ്ററുകളെ കുറിച്ചും പ്രദേശത്തേക്ക് എത്തിച്ചേരാത്ത നേവി ബോട്ടുകളെയും ഹെലികോപ്റ്ററുകളെയും കുറിച്ച് സന്ദേശങ്ങൾ ഒഴുകി പലപ്പോഴും നേവിയുടെ രക്ഷാപ്രവർത്തകരുടേതെന്നും പറഞ്ഞ നൽകിയ നമ്പറുകൾ വ്യാജമായിരുന്നു ഇതിനിടെ മുല്ലപ്പെരിയാർ അണക്കെട്ട് തകരുമെന്ന് കാട്ടി ചില വിരുദന്മാർ സന്ദേശവും ഇറക്കി നാലുപേരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് കാര്യങ്ങൾ ഇങ്ങനെ കൂടിയാണ് സൈന്യവും രംഗത്ത് വന്നത് സൈന്യത്തിന്റെ പേരിൽ സോഷ്യൽ മീഡിയയിൽ വ്യാജ വാർത്തകൾ പ്രചരിക്കുന്നതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് ഈ നടപടി രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി ഇന്നലെ രാത്രി ചെങ്ങന്നൂരിൽ സൈനിക ഹെലികോപ്റ്റർ എത്തിയെന്ന വാർത്ത തെറ്റാണെന്നാണ് പറയുന്നത് സൈന്യത്തിന്റെ പേരിൽ വ്യാപകമായി വ്യാജ സന്ദേശങ്ങൾ അയക്കുന്നതായും ഇതിനെതിരെ കർശനമായ നടപടി സ്വീകരിക്കുമെന്നാണ് സൈന്യം പറയുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത